പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാൻ പുറത്തോട്ടൊക്കെ പോയി വന്നപ്പോ ഒരു ഞണ്ട് കിട്ടിയിട്ട് നല്ല അടിപൊളി കടൽ ഞണ്ടാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല വലുതാണ് ഞണ്ട്. അപ്പൊ ഒരുപാട് നാളെ ഞണ്ട് കൂട്ടിട്ട് അപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഞണ്ടും ചെമ്മിലൊക്കെ കൂട്ടല് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കാരണം ഞാൻ ഇന്ന് കുറച്ച് മേടിച്ചിട്ടാ. അപ്പൊ ഗായ്സ് ഇന്ന് നോക്കി ഞങ്ങൾക്ക് കുറെ ഞണ്ട് കിട്ടി, നല്ല കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി, അത്യാവശ്യം നല്ല വലുതാണ്. ഞങ്ങൾ മീൻ മേടിക്കാൻ വേണ്ടി പോയതാ, പോയതാണ്. അപ്പൊ നോക്കിയപ്പോഴത്തേക്കും ഞണ്ട് കിടക്കണം. ഇനി ഇവിടത്തെ അവിടെ കിട്ടും, കിട്ടിയാലും നമുക്ക് ഫ്രഷ് ആയിരിക്കും എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ കടലും കായലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മള് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അതൊരു മിസ്സിംഗ് ആണ്, ഒന്നാമത്തെ മിസ്സിങ് അല്ലേ ഇതായി. മീൻ ഫ്രഷ് മീൻ കഴിച്ച് നമ്മള് ജെമ്മിനെ കഴിച്ച് നമ്മള് ഞണ്ടൊക്കെ കഴിച്ചിട്ട് കടൽ ഞണ്ട്. സാധാരണ ഞങ്ങൾ കടൽ ഞണ്ട് മേടിക്കാറില്ല. ഇന്ന് അത്യാവശ്യം വലുതായിരുന്നു എല്ലാം ഞങ്ങൾ. പിന്നെ അതുപോലെ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം സംഭവം നല്ല ഫ്രഷ് ആണ്. അത്യാവശ്യം നല്ല വലുതുമാണ്ടാ. എന്തായാലും മീറ്റ് ഉണ്ടാവും നമുക്ക് അറിയാമായിരുന്നു. നമ്മളെ നമ്മ അറിയുന്ന ചേട്ടന കുഞ്ഞി ചേർന്നില്ല, ബാക്കി എല്ലാം അത്യാവശ്യം വലുതാണ് എല്ലാം ഞണ്ടും. പിന്നെ എന്തായാലും ഞണ്ട് പിന്നെ വഴിയിൽ വെച്ച് വിനീത് തന്നെ കണ്ടിട്ടുണ്ടല്ലേ. വിനീത് കണ്ടിട്ടുണ്ട്. വന്നപ്പോഴത്തേക്കും അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നേ, അപ്പൊ അവിടെ ഇരിക്കണുണ്ടായിരുന്നു വിനീത്. അപ്പൊ വിനീത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെയാണ് ഇങ്ങനെ ഒരു മാളയിൽ പോണാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കിറ്റ് പൊക്കി ഇങ്ങനെ കളിച്ചിട്ടേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം വരെ ഞണ്ടുണ്ടാവും എന്ന് പറഞ്ഞു. ചേച്ചി ഞാൻ 5 മണിയാകുമ്പോ ഒരു പാത്രത്തിൽ ടിന്നിലാക്കി വെച്ചു, എനിക്ക് രാത്രി അവിടെ പോയി തിന്നു, ഡ്യൂട്ടിക്ക് പോകുമ്പോ തിന്നു. അവന്റെ ഫാമിലിയൊക്കെ ചേച്ചിമാരും എല്ലാരും കണ്ണൂരല്ലേ, കണ്ണൂരാണ്. അപ്പൊ ഇവിടെ ജോലിക്ക് വേണ്ടിട്ട് ഇവിടെ നിക്കണമെന്നാണ് ഇവിടെ ഒരു വീട്, നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ വീടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും അവന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൊടുക്കണം, ഇല്ലെങ്കിൽ കൊതി വിട്ടോ. അപ്പൊ നമ്മുടെ ഞണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞണ്ട് കറിയൊക്കെ വെച്ച് ബിനീഷ് അതേ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നേക്കണേ കേട്ടാ. അപ്പൊ ഞാനും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഞണ്ടൊക്കെ ഇവിടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്, നോക്കട്ടെ ഞണ്ട്. വാ, അതാണ് ബിനീഷ് എന്നല്ല ഇങ്ങനെ കൊടംപുളിയൊക്കെ ഇട്ട് വെക്കോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് കറി ബിനീഷ് വെക്കണത്. ഇത്തിരി രസം അറിയാമോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കൊച്ചി ജിബിയൊക്കെ വന്നതിനെ പറയും, ചേച്ചി ഞണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കോട്ടെ. കൊച്ചിന് അതായത് കൊച്ചി അവര് എവിടെയോ യാത്ര എങ്ങാണ്ട് പോയപ്പോഴത്തേക്കും അവര് അങ്ങനെ എന്തോ പറഞ്ഞോ. അതുപോലെ ആ കർപ്പശ ഉണ്ടല്ലേ ചേച്ചി, എന്നോട് പറഞ്ഞു വിളിച്ചിട്ട്, ചേച്ചി പക്ഷെ ഉണ്ടല്ലേ ചേച്ചി, ചേച്ചി വെക്കണം ഞണ്ടാ കൊടമ്പളേക്ക് ഇങ്ങനെ. അത് കൊച്ചി പറഞ്ഞേക്കാൻ നല്ല രസമുണ്ട്. അത് കൊച്ചി പറയണ കേക്കാനായിട്ട് നല്ല രസമാണ്. കൊച്ചി അടിപൊളിയായിട്ട് കൊച്ചി പറഞ്ഞായിട്ട് നമുക്ക് തന്നെ കൊതി വരും. കൊച്ചു എപ്പോഴും ഇവിടെ വന്നിട്ട് പറയും, ഞങ്ങളുടെ വല്ലണെങ്കിൽ എനിക്ക് ഞണ്ട്, എനിക്ക് വേറെ ഒരു ഫുഡ് കിട്ടിയില്ല, കുഴപ്പമില്ല ഞണ്ട് കിട്ടണം. വേറെ കറി ഒന്നും വെക്കണ്ട ചേച്ചി, ഞണ്ട് കറി മാത്രം വെച്ചാൽ. ഇപ്പൊ മാളക്ക് പോണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഓഹി എന്റെ ഞണ്ടേ എന്നൊക്കെ പറയണ്ടേ. ഇനി അവിടെ നോക്കത്തില്ല പച്ചക്കറിയെ കുറിച്ച് കൊടുക്കല്ലേ. അപ്പൊ എന്തായാലും ജിബിയും കൊച്ചൊക്കെ ജിബി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജിബി വിളിച്ചപ്പോ നാളെ ഞങ്ങൾ നാളെ അല്ല ഇന്ന് അവിടെ ആലപ്പുഴയിൽ ഒന്ന് വർക്ക് ഉണ്ട്, പിന്നെ അതിന് കൊച്ചു കുറച്ച് തിരക്കാണ്. അപ്പൊ മാളയിൽ നിങ്ങൾ പുതിയ വീട്ടിലോട്ട് പോയി കഴിയുമ്പോ ഞങ്ങൾ എന്തായാലും വരാന്നൊക്കെ ഇന്നലെ രാത്രി തന്നെ ജിബി വിളിച്ച് പറഞ്ഞിട്ട് കുറച്ച് തിരക്കായി എന്ന് വെച്ചാൽ ഇപ്പൊ കർക്കിടകം കഴിഞ്ഞില്ലേ, കൊച്ചിന്റെ വർക്ക് സ്റ്റാർട്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി കഴിക്കാൻ വേണ്ടി പോണേ. ഇനി ഒരാൾ വരാനുണ്ടാരട, 5 മണിക്ക് ബുക്ക് ചെയ്തേക്കാളും. ഇപ്പൊ തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കയ്യും കാലും ഒക്കെ പറിച്ച് കുറച്ചൊക്കെ തിന്നണ്ടായിരുന്നു. പിന്നെ രണ്ടു തിന്ന കടിച്ച് കുറച്ചൊക്കെ തിന്നണ്ടേ. ദേ ബിനീഷയുടെ പുതിയ ഡ്രസ്സാണ്ട്, ബിനീഷക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്ട് ബർത്ത്ഡേക്ക്. വീഡിയോ വരണ്ട, വീഡിയോ കാണിക്കാൻ അല്ലേ, ഒരു ഫോട്ടോ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പുതിയ കാണുന്നതാന്ന് വെച്ചാലേ, ഞങ്ങൾ വന്നപ്പോ മഴ നനഞ്ഞപ്പോ കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെയിലത്ത് ഇട്ടേക്കണേന്നുണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് വേറെ കുറച്ചും കൂടി വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയിലാണ് അത്, അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയത് ഭയങ്കര ഹാപ്പിയായി കാണുന്നത്. ഇനി പിന്നെ അതേപോലെ തന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ മതി, ഡ്രസ്സ് എല്ലാം തയ്ച്ചു തരാം. അതേപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ കാര്യമായിട്ട് നമ്മൾ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ ഡ്രസ്സൊക്കെ ചേച്ചി എനിക്ക് ഡിസൈൻ ചെയ്ത് കുറേ കാണിക്കാം. വിനീഷയുടെ ഡ്രസ് കണ്ടില്ലേ, ഡ്രസ് ഇട്ടിട്ട് ഒരു ആ വീഡിയോ പറഞ്ഞെടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നേരെ ചെല്ലാനത്ത് പോയി തിരിച്ചു വന്നേക്കണേ ആയിരുന്നു.
പക്ഷെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാല് നമുക്ക് ആ തുണി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും ഭംഗിയായിട്ടാ ഞാനാ ബീച്ചിൽ പോയ വീഡിയോസ് ഇതിനകത്ത് ആടിയട്ടെ. അപ്പൊ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രസമായിട്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിപ്പോ കൊറേ നാളായാലും ചൂതാറ് അല്ലേ, ആ അങ്ങനെ ഇട്ടിട്ട് കൊറേ നാളായിരുന്നു. പിന്നെ ഒരു സാരി ഒരു ചൂതാറ് ഒക്കെ വഴിയ വരുന്നുണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ ഈ ചാനലിലൂടെ തന്നെ കാണാം അല്ലേ, എന്തായാലും ഉണ്ടാവും. അപ്പൊ പിന്നെ വിനീത് വന്നില്ലല്ലോടാ, വിനീത് വന്നില്ല. ഞങ്ങൾ അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞു, അഞ്ചു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാതായപ്പോ വിനീതിനെ ഞങ്ങൾ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ അത് ഞാൻ മറന്നു പോയിരുന്നാ പറഞ്ഞു. മറന്നുപോയ ആള് തിരിച്ചു മറ്റേ ഓഫീസിലെത്തിയെന്ന്. അപ്പൊ അങ്ങനെ അയാൾ അതോടൊന്ന് പോയി, അത് കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങള് കുറച്ച് ചായ ഒക്കെ കുടിച്ച് അടിച്ച് പൊളിച്ച് ചായ കുടിച്ച് പിന്നെ അവിടെ വീഡിയോ എടുത്തില്ല. കാര്യം പറഞ്ഞല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ എന്താണ്, നമ്മളിന് എപ്പോഴും പോണ ഒരു ചായക്കടയായിരുന്നത്. അതെ, എപ്പോഴും പോണ ചായക്കടയായിരുന്നു. അപ്പൊ കൊറേ നാളായി ഇപ്പോഴും ഇപ്പൊ വിനോദന്റെ ചായക്കടയിൽ നിന്ന് കഴിച്ചോണ്ടിരുന്ന ഫുഡ്. ഇപ്പൊ വൈകുന്നേരം ഫുഡ് എന്ന് പറയുമ്പോ വൈകുന്നേരത്തെ ചെറു കടികളാട്ടാ. അപ്പൊ അങ്ങനെ വിനോദന്റെ കടയിലായിരുന്നു. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് റൗണ്ട് അടിച്ചു. അപ്പൊ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് അല്ലെ. ഇനി ഞങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം വരെ പോണം. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷം പറഞ്ഞത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ പറഞ്ഞു, അതെവിടെയെങ്കിലും പോണേന്നും അതെല്ലാം നമ്മളുടെ ഷോർട്ട് വീഡിയോ കേട്ടോ. അപ്പൊ എല്ലാരും ഷോർട്ട് വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനല് അല്ലെ, ചാനലിലുള്ള വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പോകാറായ ദിവസങ്ങൾ എന്നെ എണ്ണിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ എനിക്കിപ്പോ ഉള്ളില് ഭയങ്കര വിഷമമാണ് അല്ലെ. ഞാൻ പറയു പോണോല്ലേ, ചൈനീ ഓണം പോണോല്ലേ, അതിലേ പോണെന്ന് പറഞ്ഞത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ എന്തായാലും പോണം, നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ടെൻഷൻ കൂടി 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 ടെൻഷൻ എല്ലാരും ഇങ്ങനെ. അപ്പൊ എന്തായാലും നമ്മൾ ചാനലാദ്യം കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒത്തിരി പോയ എല്ലാം ചെയ്തു നിങ്ങൾ എന്തായാലും. ഇപ്പൊ ഓണിന്റെ കാര്യം കൊടുക്കുന്നത് കത്തേണ്ട. ഇപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യാം, ചാനലിനെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.